സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശയ്ക്ക് ടാക്സ് കൊടുക്കണോ? വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. പെട്ടെന്ന് പണം നിക്ഷേപിക്കുന്നതിനും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം പിൻവലിക്കുന്നതിനും സഹായിക്കുന്ന ഒരു അക്കൗണ്ടാണ് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്. സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങൾക്ക് പൊതുവെ 4% പലിശയാണ് ലഭിക്കുന്നത്. പലിശ കുറവാണെങ്കിൽ പോലും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യാം, പെട്ടെന്ന് പണം നിക്ഷേപിക്കുന്നതിനും പെട്ടെന്ന് പണം പിൻവലിക്കുന്നതിനും സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്. മാത്രമല്ല ATM കം ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക് സൗകര്യം, വായ്പാ സൗകര്യം തുടങ്ങിയ അനുബന്ധ സേവനങ്ങൾ, ഒട്ടേറെ അനുബന്ധ സേവനങ്ങൾ നമുക്ക് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെ ലഭിക്കുന്നതാണ്. സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന പലിശയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ? സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നമുക്ക് എത്ര തുക തന്നെ വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും, അതിന് പ്രത്യേക പരിധിയൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഓരോ തരം സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കും, സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾ, SB അക്കൗണ്ടുകൾ വ്യത്യസ്ത തരത്തിലുണ്ട്. ഓരോ ബാങ്കിനും തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട്. എന്നാൽ അവയിലൊക്കെ തന്നെ മിനിമം ബാലൻസ് നിബന്ധന വ്യത്യസ്തമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. SB അക്കൗണ്ടുകളിലെ നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന പലിശയ്ക്ക് ടാക്സ് ബാധകമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ആദായ നികുതി ഇളവുകളും അതിന് ലഭിക്കുന്നതാണ്. ഉദാഹരണമായി ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80 TTA പ്രകാരം ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ SB അക്കൗണ്ടിൽ നിന്നും, നിങ്ങളുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ലഭിക്കുന്ന 10,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് ആദായ നികുതി ഇളവ് ലഭിക്കുന്നതാണ്. 10,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് നിങ്ങൾ യാതൊരു വിധ ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളൊരു മുതിർന്ന പൗരനാണെങ്കിൽ, അതായത് 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന 50,000 രൂപ വരെയുള്ള പലിശ വരുമാനത്തിന് യാതൊരു വിധ നികുതിയും നൽകേണ്ടതില്ല. മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് പരിശോധിക്കാം. 60 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു സാമ്പത്തിക വർഷത്തിൽ 40,000 രൂപ പലിശ വരുമാനമായി ലഭിക്കുന്നുവെന്ന് കരുതുക. എങ്കിൽ അദ്ദേഹം അതിൽ നിന്നും 10,000 രൂപ ഒഴികെ ബാക്കിയുള്ള 30,000 രൂപയ്ക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതി. സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിന് എല്ലാവരും ടാക്സ് നൽകേണ്ടതുണ്ടോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിന് എല്ലാവരും തന്നെ ആദായ നികുതി നൽകേണ്ട കാര്യമില്ല. ആദായ നികുതി ബാധകമായ വ്യക്തികൾ മാത്രമേ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശ വരുമാനത്തിന് ഇൻകം ടാക്സ് നൽകേണ്ടതുള്ളൂ. ഒരു സാമ്പത്തിക വർഷത്തിൽ 2,00,000 രൂപയിൽ കൂടുതൽ വരുമാനം ഉള്ളവരെയാണ് ആദായ നികുതി ബാധ്യത ഉള്ളവരായി കണക്കാക്കുന്നത്. എന്നാൽ ഇതിന് താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങളുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ടാക്സ് ബാധ്യത, നികുതി ബാധ്യത വരുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ മൊത്തം വരുമാനം 2,00,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശയ്ക്കും നിങ്ങൾ നികുതി നൽകേണ്ടതുണ്ട്. മൊത്തം വരുമാനം കണക്കാക്കുമ്പോൾ അത് നിങ്ങളുടെ ശമ്പള വരുമാനം ഉൾപ്പെടും, പലിശ വരുമാനം ഉൾപ്പെടും, മറ്റുള്ള വരുമാനങ്ങളൊക്കെ തന്നെ അതിൽ ചേർക്കേണ്ടതുണ്ട്. അത്തരം വ്യക്തികൾ നിർബന്ധമായും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുള്ള പലിശയ്ക്ക് മാത്രമല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള പലിശയ്ക്കും നികുതി നൽകേണ്ടതുണ്ട്. സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ലഭിക്കുന്ന പലിശയിൽ നിന്നും TDS പിടിക്കുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംശയം. ഒരിക്കലുമില്ല. സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശയിൽ നിന്നും ഒരിക്കലും ബാങ്കുകൾ TDS പിടിക്കാറില്ല. നിങ്ങളുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപം എത്ര വലിയ തുകയായാലും അതിന് എത്ര തുക തന്നെ പലിശയായി ലഭിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും TDS ഈടാക്കുന്നതല്ല. സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് എത്രമാത്രം നികുതി ബാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.